ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാൻജൻഷ്യൽ ടാക്യോമെട്രിയെ കുറിച്ചാണ്. സ്റ്റേഡിയ ടാക്യോമെട്രി അതിൻ്റെ ഡിഫറെൻറ്റ് കേസസും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ടാൻജൻഷ്യൽ ടാക്യോമെട്രി എന്ന് പറയുമ്പോൾ സ്റ്റേഡിയ ഹെയറിൻ്റെ റീഡിങ്ങിൻ്റെ കൂടെ അതിലേക്കുള്ള ആംഗിൾസ്, വെർട്ടിക്കൽ ആംഗിൾസും കൂടി മെഷർ ചെയ്യുന്നതാണ് ടാൻജൻഷ്യൽ ടാക്യോമെട്രി ആയിട്ട് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആർ ഒബ്ടെയ്ഡ് ഫ്രം ദ ഒബ്സർവ്ഡ് വെർട്ടിക്കൽ ആംഗിൾസ് ടു ദ വെയിൻസ് ഫിക്സ്ഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് എപ്പാർട്ട് അപ്പോൺ ദ സ്റ്റാഫ്. അതായത് രണ്ട് സ്റ്റേഡിയ ഹെയർ ഉണ്ട് മുകളിലും താഴെയായിട്ട്. ആ രണ്ട് സ്റ്റേഡിയ ഹെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്സിലോട്ട് ഹൊറിസോണലിൽ നിന്ന് എടുക്കുന്ന വെർട്ടിക്കൽ ആംഗിൾസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള വിയും അതുപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡി, ക്യാപിറ്റൽ ഡിയും കണ്ടുപിടിക്കുന്നത്. ദർ മേ ബി ത്രീ കേസസ് ഓഫ് വെർട്ടിക്കൽ ആംഗിൾസ്. വെർട്ടിക്കൽ ആംഗിൾസ് എന്ന് പറയുമ്പോൾ മൂന്ന് കേസുകളാണ് വരുന്നത്. നോക്കുക, ഫസ്റ്റ് വൺ പറയുന്നത് ബോത്ത് ദ ആംഗിൾസ് ആർ ആംഗിൾ ഓഫ് എലിവേഷൻ. രണ്ട് ആംഗിളും രണ്ട് പോയിൻറ്റിലോട്ടുള്ള മുകളിലെ സ്റ്റേഡിയ എയറിലോട്ടോ താഴത്തെ സ്റ്റേഡിയ എയറിലോട്ടുള്ള വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണെന്നുണ്ടെങ്കിലുള്ള കേസ്. സെക്കൻഡ് വൺ പറയുന്നത് ബോത്ത് ദ ആംഗിൾസ് ആർ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. രണ്ട് ആംഗിൾസും ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആവുന്ന കേസ്. അതുപോലെ തന്നെ തേർഡ് വൺ പറയുന്നത് വൺ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് അതർ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. മുകളിലുള്ള സ്റ്റേഡിയ ഹെയറിലേക്ക് ആംഗിൾ ഓഫ് എലിവേഷനും താഴെയുള്ള സ്റ്റേഡിയ ഹെയറിലേക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആവുന്ന കേസാണ് തേർഡ് വൺ. ഫസ്റ്റ് കേസ് നോക്കുക, കേസ് വൺ ബോത്ത് ആംഗിൾസ് ആർ ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്റ്റാഫ് വെക്കുന്ന പോയിൻ്റ് ഒരു കുറച്ച് ഹൈറ്റിലുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റ് ആണ് താഴെ പി എന്ന് പറയുന്നത്. സ്റ്റാഫ് വെച്ചിട്ടുള്ള പോയിൻ്റ് ആണ് ക്യൂ എന്നും പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റാണ് സ്മോൾട്ടർ എച്ച്. ഇനി ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് എം എന്ന് പറയുന്നത്. നോക്കുക, ഡി, ക്യാപിറ്റൽ ഡി ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും സ്റ്റാഫിലോട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എ ബി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഡിയ ഹെയേഴ്സ് ആണ്. മുകളിലും താഴെയായിട്ട് വരുന്ന സ്റ്റേഡിയ ഹെയേഴ്സ് ആണ്. സെൻറ്ററിലുള്ള റീഡിങ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ നോക്കുക, ഈ ലൈന് കാണിച്ചിട്ടുള്ളത് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ആണ്. ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന വെയിനിലോട്ട്, അതായത് സ്റ്റേഡിയറിൻ്റെ താഴത്തെ വെയിനിലോട്ടുള്ള വെർട്ടിക്കൽ ഹൈറ്റാണ് വി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയും ബിയും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസാണ് എന്ത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസാണ് എസ്, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതായത് മുകളിലുള്ള വരുന്ന സ്റ്റാഫ് റീഡിങ്ങിൽ നിന്നും താഴെ വരുന്ന സ്റ്റാഫ് റീഡിങ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ ഒരു ഇൻ്റർവെല്ലിൽ എസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് ഫിക്സ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ് ക്യൂ. ക്യൂവിൽ നിന്ന് ബി എന്ന് പറയുന്നത്, അതായത് താഴത്തെ വെയിനിലോട്ടുള്ള ഹൈറ്റാണ് എന്ത്, സ്മോൾ ലെറ്റർ ആർ ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കുക, രണ്ട് ആംഗിൾസ് ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വെർട്ടിക്കൽ ആംഗിൾസ് ആണ് വരുന്നത്. രണ്ടും ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്, അതായത് മുകളിലോട്ടാണെന്ന്. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ സൈറ്റിൽ നിന്നും എ എന്ന് പറയുന്ന ആ റീഡിങ്ങിലോട്ടും ബി എന്ന് പറയുന്ന ആ ഒരു റീഡിങ്ങിലോട്ടും എടുക്കുന്ന വെർട്ടിക്കൽ ആംഗിൾസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നോക്കുക, എപ്പോഴും എ എന്ന് പറയുന്ന പോയിൻറ്റിലോട്ടുള്ള ആംഗിൾ ആൽഫ വണ്ണും ബി എന്ന് പറയുന്ന പോയിൻറ്റിലോട്ടുള്ള ആംഗിൾ ആൽഫ ടുവും കൺസിഡർ ചെയ്യുക. ഓക്കെ, എ എന്ന് പറയുന്നത് മുകളിലും ബി എന്ന് പറയുന്നത് താഴെയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റിലോട്ടുള്ള ആംഗിളാണ് ആൽഫ വണ്ണ്, ബി എന്ന് പറയുന്ന പോയിൻറ്റിലോട്ടുള്ള വെർട്ടിക്കൽ ആംഗിളാണ് എന്ത്, ആംഗിൾ ഓഫ് എലിവേഷൻ ആൽഫ ടു എന്ന് പറയുന്നത്. ഫിഗറിൽ നോക്കിയിട്ട് ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ, ക്യൂ എന്ന് പറയുന്നത് സ്റ്റാഫ് ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള സ്റ്റേഷൻ, എം എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ആക്സിസ്, അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് വെയിൻസ്, നമ്മുടെ സ്റ്റേഡിയ ടാക്യോമെറ്ററിലെ സ്റ്റേഡിയ വെയിൻസ് ആണ് എ ബി എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്, എയും ബിയും തമ്മിലുള്ള ആ ഒരു ഇൻ്റർവെൽ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആണ് എസ് എന്ന് പറയുന്നത്. ആൽഫ വൺ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ ടു എ, നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും എ എന്ന് പറയുന്ന പോയിൻറ്റിലോട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ. അതുപോലെ തന്നെ ആൽഫ ടു എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ ടു ബി. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ഓക്കെ, ആൻഡ് വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ ലോവർ വെയിൻ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, വി എന്ന് പറയുന്നത് നോക്കുക, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹൈറ്റ് അല്ല ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ് അത്,
നമ്മുടെ ലോവർ വേ എന്ന് പറയുന്നത് ബി ബി തൊട്ട് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് വരെ വരുന്ന ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വി. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൻഡ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ലോവർ വേ എബോവ് ദ ഫുട്ട് ഓഫ് സ്റ്റാഫ്. അതായത് നമ്മുടെ ബി എന്ന് പറയുന്ന ആ ഒരു വൈൻ സ്റ്റേഡിയ ഹെയർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു റീഡിങ്ങിൽ നിന്ന് താഴെ ഗ്രൗണ്ട് ലെവലിലോട്ട് ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള ആ ഗ്രൗണ്ട് ലെവലിലോട്ടുള്ള ഹൈറ്റാണ് എന്ത് സ്മോൾ ലെറ്റർ ആർ ആയിട്ടും പറയുന്നത്. ഫ്രോം ഫിഗർ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. എം ക്യു ഡാഷ് ബി ഒരു ട്രയാങ്കിൾ, ആൽഫ ടു ആംഗിൾ വരുന്നത്. അതുപോലെ തന്നെ എം ക്യു ഡാഷ് എ എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിൾ, ആൽഫ വൺ ആംഗിൾ വരുന്നത്. ഫ്രം ട്രയാങ്കിൾ എം ബി ക്യു ഡാഷ്, എം ബി ക്യു ഡാഷ് എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ ബി ക്യു ഡാഷ് എന്ന് പറയുന്നത് വി ആണ്. അതുപോലെ തന്നെ എമ്മിൽ നിന്നും ക്യു ഡാഷിലോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണെന്നുണ്ടെങ്കിൽ നോക്കുക, ഇതാണ് ആൽഫ ടു എന്ന് പറയുന്ന ആംഗിള്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ ടു എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടിന്യൂസ്, സോറി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ വി ബൈ ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആൽഫ ടാൻ ആൽഫ ടു എന്ന് പറയുന്നത് വി ബൈ ഡി ആണ് എങ്കിൽ വി എന്ന് പറയുന്നത് ഡി ഇൻറ്റു ടാൻ ആൽഫ ടു. ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ കൺസിഡർ ആർ നെക്സ്റ്റ് ട്രയാങ്കിൾ എം എ ക്യു ഡാഷ്. എം എ ക്യു ഡാഷ് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ വൺ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ ആൽഫ വൺ എന്ന് പറയുന്നത് നോക്കുക, എ ക്യു ഡാഷ് എന്ന് പറയുന്നത് വിൻ്റെ കൂടെ എസ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആയിട്ടുള്ള എസ്സും കൂടി ആഡ് ചെയ്തതാണ് വി പ്ലസ് എസ്. അപ്പോൾ വി പ്ലസ് എസ് ബൈ ഡി ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി പ്ലസ് എസ് എന്ന് പറയുന്നത് ഡി ഇൻറ്റു ടാൻ ആൽഫ വൺ. ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ ടുവിൽ നിന്ന് ഇക്വേഷൻ നമ്പർ വണ്ണ് മൈനസ് ചെയ്യുന്ന സമയത്ത് നോക്കുക, വി പ്ലസ് എസ് മൈനസ് വി ഇസ് ഈക്വൽ ടു ഡി ടാൻ ആൽഫ വൺ മൈനസ് ഡി ടാൻ ആൽഫ ടു. വി മൈനസ് വി കട്ട് ചെയ്ത് പോയിട്ട് എസ് മാത്രമാവും. അതുപോലെ തന്നെ ഈ ടേമിൽ ഡി കോമൺ ആണ്, ഡി പുറത്തെടുത്താൽ എസ് ഈക്വൽ ടു ഡി ഇൻറ്റു ടാൻ ആൽഫ വൺ മൈനസ് ടാൻ ആൽഫ ടു എന്ന് കിട്ടും. ഇതിൽ നിന്നും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി കാണാനുള്ള ഇക്വേഷനെ കണ്ടുപിടിക്കുക, എസ് ബൈ ടാൻ ആൽഫ വൺ മൈനസ് ടാൻ ആൽഫ ടു. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഇൻ ഇക്വേഷൻ നമ്പർ വൺ. ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, വി സീക്കൽ ടു ഡി ടാൻ ആൽഫ ടു ആണ്. അപ്പോൾ ആ ഡിയുടെ അവിടെ എന്ത് ചെയ്യുക, മുകളിൽ കിട്ടിയിട്ടുള്ള ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വി സീക്കൽ ടു എസ് ബൈ ടാൻ ആൽഫ വൺ മൈനസ് ടാൻ ആൽഫ ടു ഇൻറ്റു ടാൻ ആൽഫ ടു. ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വി സീക്കൽ ടു എസ് ഇൻറ്റു ടാൻ ആൽഫ ടു ഡിവൈഡ് ബൈ ടാൻ ആൽഫ വൺ മൈനസ് ടാൻ ആൽഫ ടു എന്ന് കിട്ടി. ഓക്കെ, ഇതിൽ ഡിയും വിയും കാണാനുള്ള ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. അത് കണ്ടുപിടിക്കുക. അതിൽ നിന്നും പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് നേരിട്ട് ആൽഫ വണ്ണും ആൽഫ ടുവും എസ് എല്ലതും ക്വസ്റ്റ്യനിൽ തരും. നേരിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിയുടെയും ഡിയുടെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക, എലിവേഷൻ ഓഫ് പോയിൻ്റ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള പോയിൻ്റാണ്. ആ പോയിൻ്റിലെ എലിവേഷൻ എന്ന് പറയുന്നത് നോക്കുക, എലിവേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ പ്ലസ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് പ്ലസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മൈനസ് ആർ. എലിവേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന ആ പോയിൻ്റാണ്. ആ പോയിൻ്റിലോട്ടുള്ള ഈ പോയിൻ്റ് വരെയുള്ള എലിവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിലോട്ടുള്ള എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ്, അതേ പ്ലസ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് സ്മോൾ ലെറ്റർ എച്ച്. ഓക്കെ, അതേ പ്ലസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും ബിയിലോട്ടുള്ള ബി എന്ന് പറയുന്ന ആ സൈറ്റിലോട്ടുള്ള വെർട്ടിക്കൽ ഹൈറ്റ്, അതേ മൈനസ് ഇവിടുന്ന് ഉള്ള ഈ ഒരു ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ,